wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kaiyirche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ, ക്രിസ്മസിനുള്ളതാണ് അത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ടേ ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, വിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. നീലാകാശ ചെരുവിൽ നിന്നെ കാണാൻ വൻ താരമാനീളേതെന്നുംപൂ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീര് ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവും ഉള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ സിനിമ എന്നെ രക്ഷിക്കാൻ നിതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കുന്നതിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ എന്നെ രക്ഷിക്കാൻ നിതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കും. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വെള്ളത്താ, അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വെള്ളത്താ. ഇത് മധുസാറി വെച്ചാങ്ങണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യ അമ്മ എനിക്കുള്ള അസ്വെള്ളതാ. ഇത് ജയൻ സാറി വെച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വെള്ളത്താ. ഇത് സുരേഷ് ഗോപിയോടും ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വെള്ളന്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത്താ. അമ്മേ ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ലാസ് വെള്ളത്താ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാണ്ട് അമ്മ എനിക്ക് വെള്ളണ്ട. മച്ചോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ലാസ് വെള്ളം. അമ്മ എനിക്ക് ലാസ് വെള്ളന്താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയാൽ. എന്നാ മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടി പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു അങ്ങോട്ട് നോക്കോ. ബഹു രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കേ, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു തേലുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്കെ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നു. എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ലേ
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നേ? ക്രിസ്മസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി. അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ടേ ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് മുപ്പതിന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. നീലാകാശ ചെരുവിൽ നിന്നെ കാണാൻ വൻ താരമാനീളേതെന്നുംപൂ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീര് ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് വിലപിച്ചു. ഈ കട്ടിലെ വിളിക്കു മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് വിലപിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കും. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത, അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് മധുസാറി വെച്ചാങ്ങണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യ അമ്മ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് ജയൻ സാറി വെച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ലസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാണ്ട് അമ്മ എനിക്ക് വെള്ളണ്ട. മച്ചോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലസ് വെള്ളത്താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലസ് വെള്ളത്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ലാസ് വെള്ളന്താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയാ. എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു അങ്ങോട്ട് നോക്കോ. ബഹു രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയം മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. ബാബു താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു തേലമുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്ത് നോക്കും. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്കെ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നു. എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല,
അടുത്തായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനിപ്പോ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവരല്ലേ പാഷാണം ഷാജി. പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ തന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടർ ഓടിയടക്കി. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്. ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കണ കസേരയുടെ കോലൂരി വെച്ചു, ചാരുകസേരയുടെ കോലൂരി വെച്ച. രാവിലെ കണ്ട് വീണ് കിടക്കണം, ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം, ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാനേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തം, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞ് കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെയും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മണ്ണുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ചൂര്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. ഡാടാ, എന്താ ആ ജോൺസൺ വന്നിട്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുകാരന്റെ മോൻ. ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂടെ ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ? അത്രയേ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാ. ഓക്കെ. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്.
നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് ബേക്കുന്ന ഫ്രണ്ടെന്ന് ചെയ്യാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ചേ. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കിയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുണ്ട് ഏട്ടാ. പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രമല്ല, ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്, ആരുമൊന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഒരു ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ, പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റ് തന്നെ കയ്യടിക്കണേ, കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം, ഇനി മുടിയിലാണ്, ഈ മുടിക്കാൻ നിങ്ങൾ കയ്യടിക്കും, ഒരു കൃത്രിമമില്ല, അമ്മയാണ്, ഒരു കൃത്രിമമില്ല, നേരിട്ട് ചെയ്യാണ്. ആയിട്ടില്ലേ, എല്ലാം നേരിട്ടില്ല. അമ്മോ കാളക്കൊമ്പ് പോലെ മുടി, കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടിക്കണേ. ഇനിതാ വലിയ സങ്കല്പമൊന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളെ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം എൻ നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയ, ഒരു കൃത്രിമവും ഇല്ല, നിങ്ങൾ ഈ ചാനലിൽ കാണുന്നിട്ട് ബേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, പാവം ഞാൻ. അതെന്താ കണ്ടെങ്കിൽ ഇതാ, ഇതെങ്ങളിതാ
കൂപ്പക്കുച്ചില്ല പാവ ഞാൻ ഒന്ന് കയ്യടിച്ചങ്ങൾ എന്തിനായിരുന്നിങ്ങനെ ഇനി നമുക്കില്ലേ പഴയ കാല എമ്മൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എമ്മൻ നമ്പ്യാർ ഒന്നടങ്ങട്ടെ ഇങ്ങൾ വലിയ ആളാ എന്താ കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി മുർക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി മുർക്ക പറയൂ. ശേഖർ എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാള് പറയുന്ന ഡയലോഗ് നോക്കാ. രാഘവ മിടുക്കനാ ഒരു മകന് സുന്ദരയാ ഒരു ഭാര്യ എനക്കാരുണ്ടോ രാഘവ പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് കപ്പും കക്കും ഇതിങ്ങക്ക്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ രാജേട്ടൻ്റെ കയ്യിൽ കൂടെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകനാരാന്ന് ചോദിച്ചത് എന്നോട് പറയുക എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാണുള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ അല്ലേ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിക്കണേ, ഒരു കൃത്രിമവും ഇല്ല. നോക്കിയ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ടില്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ. ലൈവായിട്ട് ചെയ്യാണ് പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണിച്ചു നമുക്ക്. ഇപ്പം വിഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നല്ല ചോദിച്ചു. പഴയ ലാലേട്ടൻ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലേ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്നു. വെറുതെ അതെന്തിനാട്ട ഇങ്ങൾ ഞാൻ ലക്ഷങ്ങൾ ആ ചേട്ടനൊരു കയ്യിൽ കൂടെ. പഴയ ലാലേട്ടെ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മളൊരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ച അങ്ങനെ മുടിക്കിങ്ങൾ കയ്യടിക്കാൻ കേട്ടോ വാവാ അല്ലേ, മുടി കണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ, ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ മനമാകെ നിറഞ്ഞു.
മോഹൻലാലിനോടാകല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്ത് ഇങ്ങനെ കേൾക്കാം, ഓനെ കൊണ്ടുവരും. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത്, പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ലു പോലത്തെ മുടിയാ. എന്റെ കേട്ട് പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റ കൊണ്ടുള്ളൊരു കെട്ടുല്ലേ. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്ക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഓക്കെ രവീന്ദ്രനാ ഡാൻസ് ഓക്കെ. तेरा साथ ना छोड़ेंगे करले करलिंद करले इन्नोडन चिरिक्यू किलिए मानस किलिए फेरुदे निन्नु किणुंगारे ഇനിയുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യെപ്പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആട്ടല്ലേ അല്ലേ, പണ്ടത്തെ ചോക്ലേറ്റ്. മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയാ, മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു. പഴുത്തു ഏ എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ഈ ഷർട്ടിൻ്റെ ഒരു കയ്യേറ്റ ആയിരിക്കട്ടോ. അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി, നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. ജയപാണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും ഒരാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മളിതിൽ ഏറ്റവും ജയൻമാണ്ട അല്ലേ. ആ ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ ജയൻ. ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ.
ഞാൻ ഇന്ന് ജിത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് മാം. ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലോ ഉണ്ട് കേട്ടോ മക്കളെ. അല്ലേ, നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്. യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം. അല്ലേ, അതിനടങ്ങാറാക്കി നോക്കാറ്റില്ല. ജയൻ അല്ലേ, അങ്ങാടിയില്ല. അല്ലേ, ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയിലെ വേറെ പാറി വരുന്ന ജയൻ. ഏ ഓ, ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടു പ്രതീക്ഷിക്കുന്നത് മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം. കേട്ടില്ല പാട്ടിയത്. ഇനി അവിടുന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു. താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന, അല്ലേ, നല്ല രസമല്ലേ. അല്ലേ, ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമയാണ് അതൊക്കെ. അല്ലേ, ആരെയല്ല ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് വെക്കല്ലേ, ആരെയല്ല ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെ, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല, മുടി ഒറിജിനല്ല, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ട, ഇല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ മറ്റ്. ഏ ഓ, നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ, തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്.
എല്ലാവരുടെ നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പാടുപെടുന്ന അമ്മ
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക, അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിന്മാരെ തള്ളിയതാ. കൊറേ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ നിങ്ങൾക്ക് വേഷടിയും വായിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. അരിച്ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂരിയങ്ങൾ തോന്നുന്നേ സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലും ഇല്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയും ഉണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു വലി പ്രക്രിയയാണ്. ചിത്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വട്ടി കൊട്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നെ ഓട് വെക്കുന്ന പോലെ ഇവിടെ കൊണ്ടു പറിക്കുന്ന കുട്ടികളുണ്ട്. എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാൻ അങ്ങോട്ട്. ബിന്ദു പണിക്കർ, റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റ മക്കൾ എന്നോട് സ്നേഹമില്ലല്ലോ. പ്രകാശ് രാജ്, ഒരു കമ്പ്യൂട്ടർ വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏർപ്പെട്ട കർത്താവ്, ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora, nammude energy ke poi endu kaiyirche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ഇവിടെ ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടം ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
അടുത്തായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്റെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ തന്നെ കാണുമ്പോ ഓടാത് എന്തുട്ട്, ഏ എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടിയടക്കി. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിന്ന്. എനിക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ച രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ അവിടെ വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തം, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞ് കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിൾ വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെയും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ചൂര്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ ആ ജോൺസൺ ഉണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി. ഞാന് ജോൺസൺ, ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരോട് ഷെയർ ഇട്ട് അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫ് ആണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ? അത്രയും. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചു തരാം. ഓക്കെ. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic
notes very special for that wonderful people of Malappuram. Ready? Pora nammada energy ka poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി. അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടി ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് അടുക്കാൻ പോവാണ് നമ്മുടെ
ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറെ ഒന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവരല്ലേ പാഷാണം ഷാജി. എന്റെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്നെ കാണുമ്പോ ഓടാത്, എന്തോട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങി പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടർ ഓടി കിടക്കി. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ചാ രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞ് കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വരണ്ടെന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ചൂര്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ? ആ ജോൺസൺ ഉണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിൾ